ഇനിയും വാപ്പച്ചിയുടെ കാലി പിടിക്കാൻ കഴിയില്ല. ലാലേട്ടനോട് അഭ്യർത്ഥിച്ചു ദുൽഖർ, കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ ഒന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയുമോ എന്ന്. എന്ത് ചോദ്യം മോനെ, ചെയ്യാലോ, അതിനെന്താ. വളരെ സന്തോഷത്തോടെ ലാലേട്ടൻ അത് ചെയ്യാമെന്ന് ദുൽഖറിനെ അറിയിക്കുകയായിരുന്നു. വാപ്പച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വാപ്പച്ചിയുടെ ഫോൺ എടുത്ത് കാണാതെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വാപ്പച്ചി നാട്ടിലുമില്ല. കുറുപ്പിന്റെ ട്രെയിലർ മമ്മൂക്കിയുടെ ഫോൺ എടുത്ത് ദുൽഖർ തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയായിരുന്നു. മോൻ മോന്റെ കഴിവിൽ വളരുമെന്ന് വാശി പിടിക്കുന്ന ഒരു മനുഷ്യൻ. മമ്മൂട്ടി വാശി പിടിച്ച പോലെ തന്നെ ദുൽഖർ സ്വന്തം കഴിവിൽ പാൻ ഇന്ത്യൻ സൂപ്പർ താരമായി. എന്തായാലും നല്ല കിടിലൻ പ്രമോഷൻ തന്നെയാണ്. ദുൽഖറിന്റെ ഭാഗത്തുനിന്ന് ദുൽഖർ മികച്ച നടനാണെന്ന് ചോദ്യത്തിന് പല അഭിപ്രായവും ഉണ്ടാവാം. എന്നാൽ അദ്ദേഹം നല്ലൊരു ബുദ്ധിയുള്ള കച്ചവടം അറിയുന്ന നല്ലൊരു ബിസിനസ്സുകാരനാണ്, അതിലൊരു സംശയവുമില്ല. ആ ലെവലിലാണ് ദുൽഖറിന്റെ ഓരോ പടത്തിന്റെയും പ്രമോഷൻ. പ്രോഡക്റ്റ് എത്ര നന്നായിട്ടും കാര്യമില്ല, അത് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒരു സിനിമ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ദുൽഖറിന് നന്നായിട്ടറിയാം. കൊടുക്കുന്ന പ്രൊമോഷനുള്ള മുതൽ കിങ് ഓഫ് കൊത്തയിൽ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ സെറ്റ് സം ഹ്യൂജ് ബെഞ്ച് മാർക്സ് ഇൻ ബോക്സ് ഓഫീസ്. പടത്തിന് ആദ്യ ദിനം പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നതെങ്കിൽ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്തിരിക്കും. അതിനുള്ള തന്ത്രമൊക്കെ ദുൽഖർ എന്ന നിർമ്മാതാവിന് അറിയാം. നിങ്ങളുടെ പ്രതീക്ഷയും അഭിപ്രായവും തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.